ഇതാണോ നീ പറഞ്ഞ കക്ഷി ഹലോ മാഡം വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നമുക്ക് എല്ലാവർക്കും തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ഹെയർ ഹൗസ് പാത്ത ഒരു പേഴ്സണൽ ആയിട്ട് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചാനൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്നു കാണിക്കാനാണല്ലോ അല്ലേ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാം ചിലപ്പോൾ ചിലർ കാണും ചിലർ കാണത്തില്ല ഓരോരുത്തരും അത് ഹ്യൂമൻ ബീയിങ്സിന്റെ റൈറ്റ്സ് ആണ് കാണുന്നേ കാണാത്തതല്ല അപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഇന്റർവ്യൂ സെൽഫ് ഇന്റർവ്യൂ വീഡിയോ ആയിരുന്നു അപ്പം അതിനകത്ത് പുള്ളിക്കാരി കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ കണ്ടില്ല അപ്പൊ നമ്മുടെ അർജുൻ മച്ചാൻ ഇന്ന് കുറച്ചു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഞാൻ അത് കണ്ടു അത് കണ്ടപ്പം ഞാൻ പെട്ടെന്ന് സഡൻലി നമ്മുടെ ഹെലൻ ഹൗസ് പാർട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു ഞാൻ അർജുന്റെ വീഡിയോ കണ്ടപ്പം പുള്ളിക്കാരി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ അർജുൻ പറഞ്ഞു നമുക്ക് നമ്മൾ അർജുന്റെ ഒരു ഫാൻ ആണല്ലോ അല്ലേ കട്ട ഫാൻ ആണ് അപ്പം നമുക്ക് അത് ഭയങ്കരമായിട്ട് സുഖിക്കും പല കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്യുന്നത് സുഖിക്കും അപ്പം ഇങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരുടെ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ അർജുന്റെ കാര്യമാണെങ്കിലും എല്ലാം പറഞ്ഞ അവസാനമാണ് ഞാൻ അറിയുന്നത് നമ്മൾ അർജുനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയില്ല അപ്പം ഈ പുള്ളിക്കാരി ഞാൻ യൂട്യൂബ് ടിക്ടോക്കിലൊക്കെ നേരത്തെ തൊട്ട് ഇങ്ങനെ പേര് കേൾക്കും ഹെലൻ ഹൗസ് പാർട്ടി അതിനു മുമ്പേ ഞാൻ ഒരു ലിന്റു റോണി ചേച്ചിയുടെ നമ്മുടെ ലിന്റു റോണി ചേച്ചിയുടെ ഒരു ഇത് കണ്ടായിരുന്നു പുള്ളിക്കാരി ഉപദേശിക്കാൻ ശ്രമിച്ചു പക്ഷെ ഉപദേശം ഒന്നും വർക്കൗട്ട് ആയില്ല ആകെ പണി പാളി ചില ആൾക്കാരങ്ങനെ ഉപദേശിച്ചാലും നന്നാവില്ല പക്ഷെ ഞാനിന്ന് ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉപദേശിക്കാനോ ഒന്നുമല്ല നമുക്ക് ഇതിൽ നിന്നൊരു ഒരു മോട്ടിവേഷൻ നമുക്കൊരു മോട്ടിവേറ്റ് നമുക്കൊരു മോട്ടിവേറ്റ് ചെയ്യാം അല്ലേ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് നാൾ കൊണ്ട് നമുക്കിപ്പം അർജുന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് അതിനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ചിലർക്ക് അതിന് എന്തോ ഒരു ബുദ്ധിമുട്ടൽ എന്തോ ഒരു ഇഷ്ടക്കേട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മൾ വേറൊന്നും അല്ല നമ്മൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നമ്മുടെ ഈ ഒരു ഈ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ ഹെലൻ ഓഫ് പാത്ത എന്ന പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരുടെ ക്യാരക്ടറെ വിമർശിക്കാൻ നമ്മൾ ആരുമല്ല കാരണം നമ്മൾ സ്മാർട്ട് ആവുന്ന എപ്പോഴും നല്ലതാ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും സ്മാർട്ട്നെസ് നല്ലതാണ് അപ്പോൾ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് കുറച്ച് സ്മാർട്ട്നെസ് ആവശ്യമാണ് നല്ല കാര്യമാണ് ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാതാപിതാക്കളെ വളർത്താന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് പക്ഷെ നമ്മൾ സ്മാർട്ട് ആവുമ്പോഴും നമ്മൾ ഓവർ സ്മാർട്ട് ആവരുത് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിമർശിക്കുക മറ്റുള്ളവരെ ഇപ്പം നിങ്ങൾക്ക് കേൾക്കുന്നത് നീ ഇപ്പൊ വിമർശിക്കല്ലേ തോന്നാം ഞാൻ വിമർശിക്കുകയല്ല പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടേതായ റൈറ്റ്സ് ഉണ്ട് എന്റെ ടോക്ക് എന്റേതായ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് വിമർശനം അല്ല കേട്ടോ വിമർശിക്കുകയല്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിലും ഇപ്പൊ നമ്മളൊക്കെ എന്റെ ആ ഒരു ഏജിലൊക്കെ ഞാനും ഒരുപാട് തല്ലുകൊളുത്തിനൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ബാക്കിൽ നിന്ന് പറയാൻ ഒരു ഒരു വ്യക്തി നമ്മുടെ അമ്മ എന്ന് പറയും എന്റെ അമ്മയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അമ്മ ബാക്കിൽ നിന്ന് ഇപ്പൊ ഒരു കാര്യം ഞാൻ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുമ്പോൾ പുള്ളിക്കാരി വേണ്ട ചെയ്യണ്ട ദേഷ്യപ്പെട്ട് പറയേണ്ടതും നീ ചെയ്യണ്ട അല്ലെങ്കിൽ ഞാൻ ഒരു മുതിർന്ന വ്യക്തിയോട് സംസാരിക്കാൻ വാ തുറക്കുന്ന സമയത്ത് പുള്ളിക്കാരി വേണ്ട നീ ചെയ്യണ്ട നീ സംസാരിക്കണ്ട നീ വാ തുറക്കരുത് എന്ന് പറയാറുണ്ട് അപ്പൊ അത് അമ്മയോട് ഒരു സ്നേഹം കാരണം നമ്മളതിനേക്ക് ഇങ്ങനെ മാറ്റും ആ വേണ്ട ഇനിയിപ്പം അങ്ങനെ വേണ്ട നമ്മൾ അപ്പൊ ഇന്ന് ഞാൻ പറയാമോ ഇതൊന്നുമല്ല നമ്മുടെ ഹെൽ ഹൗസ് പാർട്ടിയുടെ കുറ്റം പറയുക ഒന്നുമല്ല അപ്പൊ ഇന്നത്തെ അർജുൻ മച്ചാന്റെ വീഡിയോ അപ്പൊ അതിലോട്ട് നമുക്കൊന്ന് കടക്കാം നമുക്കൊന്ന് നോക്കാം പട്ടാണല്ലേ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താ അപ്പൊ നമുക്കിത് പറയാനുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒരു നമ്മള് നമുക്ക് നമുക്ക് വളർന്നു വരുന്ന സമൂഹത്തിന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൽ ചിന്തിക്കേണ്ട ഏതൊരു വ്യക്തിത്വവും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും നമ്മൾ പോസിറ്റീവ് വൈബ്സ് സ്പ്രെഡ് ചെയ്യുക കാരണം ഇന്നത്തെ ഈ ലോകത്ത് പോസിറ്റീവ് വൈബ്സ് സ്പ്രെഡ് ചെയ്യൽ ഇച്ചിരി കുറവാണ് ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പൊ കൊറോണ ടൈമാണ് ഈ കൊറോണ ടൈമിൽ നാളെ നമ്മൾ ആരൊക്കെ ജീവനോടെ ഉണ്ട് എന്നറിയാമല്ലോ ഞാൻ അപ്പം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പോസിറ്റീവ് വൈബ്സ് കൊടുക്കുക നെഗറ്റീവ് വൈബ്സ് കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ വളർന്നു വരുന്ന ഒരുപാട് തലമുറ വളർന്നു വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പൊ എപ്പോഴും നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ അട്രാക്ട് ചെയ്യും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും പോസിറ്റീവ് നമുക്കിങ്ങനെ റിജക്ട് ചെയ്യുന്ന ഒരു കൂട്ടരാണ് നമ്മൾ പലരും അപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് പോസിറ്റീവ് ഇത് കൊടുക്കുക ഇപ്പം ഹെലൻ ഹൗസ് പാത്ത പറഞ്ഞ പോലെ കൂ മായക്ക നമ്മളൊക്കെ ചിലപ്പം ചില പ്രത്യേക സാധനങ്ങൾ യൂസ് ചെയ്യും ഇല്ലേ യൂസ് ചെയ്യാറുള്ളവരാണ് പക്ഷെ നമ്മളൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അർജുൻ മച്ചാൻ പറയുന്ന കാര്യം അർജുൻ മച്ചാന്റെ ടോക്കിലൂടെ നമുക്ക് വരാം പുള്ളിക്കാരെ പറയുന്നത് നീ ഒരു പബ്ലിക് ഫിഗറാണ് പബ്ലിക് ഫിഗർ പറഞ്ഞാൽ നമുക്കറിയാം ആൾക്കാരെല്ലാം നോക്കും ഇല്ലേ പുള്ളിക്കാരി ഒരു പുള്ളിക്കാരുടെ കഴിവ് ഉണ്ടാവാം അല്ലെങ്കിൽ പുള്ളിക്കാരുടെ സൗന്ദര്യം ഉണ്ടാവാം പുള്ളിക്കാർ ക്യൂട്ടാണ് കേട്ടോ നല്ല സുന്ദരിയാണ്
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗന്ദര്യം, ആ സൗന്ദര്യം മാത്രം കേട്ടോ, പുള്ളിക്കാരുടെ ക്യൂട്ട്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിനെ. അപ്പം അർജുൻ മച്ചാൻ പറയുന്നത് നീ ഒരു പബ്ലിക് ഫിഗർ ആണ്, നീ കൂ മായൊക്കെ യൂസ് ചെയ്യുമ്പോ നീ നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യണം എന്ന്. കാരണം പെട്ടെന്ന് ആൾക്കാർ ക്യാച്ച് ചെയ്യും. ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞൊരു വ്യക്തി വീടിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയില്ല, കാരണം ഞാൻ ഒരു പബ്ലിക് ഫിഗർ അല്ല, ഞാൻ എനിക്ക് ഞാൻ ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയല്ല, അപ്പൊ അതുകൊണ്ടൊന്നും ആരും അറിയില്ല. പക്ഷെ പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാരി ഒരു പബ്ലിക് ഫിഗർ ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പബ്ലിക് ഫിഗർ ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീ, സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു വിവാഹിതയല്ല, വിവാഹം കഴിച്ച ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു വിവാഹിതയാണ് എന്ന് പറയാം. നാളെ ഒരു ചിലപ്പോ അത് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളെ കാണാം. കാരണം ഇന്നത്തെ നമ്മുടെ പുരുഷന്മാർക്ക് ഒത്തിരി പാവം പിടിച്ച സ്ത്രീകളെ കാട്ടി ഇഷ്ടം കുറച്ച് തന്നെയുള്ള സ്മാർട്ട്നെസ്സുകളുള്ള പെമ്പിള്ളാരെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇപ്പഴും നമ്മുടെ ചേട്ടന്മാർക്കും നമ്മുടെ അനിയന്മാർക്കും ഒക്കെ ഇഷ്ടം അങ്ങനത്തെ പെമ്പിള്ളാരെയാണ്. എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിൻഡു റോണി ചേച്ചി പുള്ളിക്കാരെയൊക്കെ ഉപദേശിക്കാനൊക്കെ ശ്രമിച്ചു. ഏതോ ഒരു പുള്ളിക്കാരെ കല്യാണ വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നോ പുള്ളിക്കാരെ അങ്ങോട്ട് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന എനിക്ക് സത്യമായി എന്നെ കുറിച്ചൊന്നും അറിയില്ലാട്ടോ. പക്ഷെ ലിൻഡു റോണി ചേച്ചിയുടെ ആ കാര്യം ഞാൻ കേട്ടായിരുന്നു, ചേച്ചി ഒന്ന് ഉപദേശിക്കാൻ. ചേച്ചി സംബന്ധിച്ച് ചേച്ചിയെ നമ്മള് പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയാണ്, പുള്ളിക്കാരി ഒരു സീരിയൽ ആക്ട്രസ് ആണ്, അതുപോലെ ഒരുപാട് മോഡലിംഗ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം നമുക്കറിയാം അത് പുള്ളിക്കാരി വളർന്നു വന്ന ആ ഒരു ചുറ്റുപാട് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പുള്ളിക്കാരി ആ ലെവലിലെത്തിയത്. അപ്പം പുള്ളിക്കാരിയെ വരാ ഇങ്ങനെ ലിൻഡു റോണി ചേച്ചി അതിനൊന്ന് ഉപദേശിക്കാൻ, പുള്ളിക്കാരി ഇത്രയും ഞാൻ ഒരു മുതിർന്ന വ്യക്തിയാണല്ലോ എന്ന് ഒരു കൊച്ചു കുഞ്ഞല്ലേ കണ്ടാ അങ്ങനെ തോന്നുന്നത്. അപ്പം ഇത് അഥവാ എങ്ങാനും പുള്ളിക്കാരുടെ കണ്ണി ചെന്ന് പെട്ട പുള്ളിക്കാരൻ ഞാനോ കുഞ്ഞോ എന്ന് ചോദിക്കും. കുഞ്ഞല്ല, വലുതാണ് വലുതാണ് ക്ഷമിക്കണം. എന്റെ ദൈവം ചങ്ങലെ കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. ബോഡി ഷേവിംഗ് നടത്തുക. നമ്മുടെ അർജുന പുള്ളിക്കാരൻ നല്ല നൈസ് ആയിട്ട് പുള്ളിക്കാരൻ അത് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടാ. ഇന്നത്തെ പുള്ളിയുടെ വീഡിയോ ഞാൻ ഇത് ചെയ്യാൻ തന്നെ കാരണം അതുകൊണ്ടാണ്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പെട്ടെന്ന് ഞാൻ നോക്കിയ പുള്ളിയൊരു വീഡിയോ ഇട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു ആ ഒന്ന് നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ലിൻഡു റോണി ചേച്ചിയോട് പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വെച്ച് എന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഫേമസ് ആവാൻ നോക്കിയെന്ന്. എന്ത് ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ലിൻഡു റോണി ചേച്ചി എവിടെ കിടക്കുന്നു, പുള്ളിക്കാരി എവിടെ കിടക്കുന്നു, നമ്മളിവിടെ സ്റ്റാൻഡൊക്കെ ഒന്ന് നോക്കണം അല്ലെ. എപ്പോഴും ഞാൻ ആരും കുറ്റം പറയല്ല, ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ എന്തോ ഒരു അഭിപ്രായം പറയും, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു പെണ്ണ് എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ലിൻഡു റോണി ചേച്ചിനെ അങ്ങനെ പറയാൻ എന്താണുള്ളത് എനിക്കറിയില്ല. ടിക്ടോക്ക് ഫെയിം, അതുപോലെ തന്നെ ചില ചെറിയ കുഞ്ഞു കുഞ്ഞ് ഞാനും ജോലി ചെയ്താണ്, ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ഓരോ മനുഷ്യനെ കൊണ്ടും പലതും പറയിപ്പിക്കും. പക്ഷേ നമ്മളൊരു കാര്യം, ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്നൊരു ബൈബിൾ വേർഡ് ഉണ്ട്. ഞാൻ ക്രിസ്ത്യനാണ് കേട്ടോ, ഒരു ബൈബിൾ വേർഡ് ഉണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിന്റെ ഉയർച്ചയിൽ ഒരിക്കലും നീ അഹങ്കരിക്കണ്ട. ദൈവത്തിനെ സംബന്ധിച്ച് ഒരു നിമിഷം മതി അതിനെ ഇങ്ങനെ പറിച്ച് താഴോട്ടിട്ട്, മനസ്സിലായോ? ഒരിക്കലും നമ്മള് താഴെ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണയുള്ളൂ എന്ന് നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ നടക്കും നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എത്രത്തോളം വലുതാണോ അത്രത്തോളം താഴ് നിൽക്കുക, ആൾക്കാരുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ താഴ് നിൽക്കുക. കാരണം നമ്മൾ ഒന്നുമല്ല, നമ്മൾക്ക് ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെടാൻ. എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളൊരു കാര്യം അതാണ്, നെഗറ്റീവ്നെസ് നിങ്ങൾ ആരും തലയിലോട്ട് വെക്കരുത്. ഈ നെഗറ്റീവ് വൈബ്സ് പ്രൊമോട്ട് ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലും, എനിക്കറിയാം കാരണം നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല. കാരണം വ്യൂസ്, ഞാൻ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വ്യൂസും അതുപോലെ തന്നെ നമ്മുടെ അർജുന്റെ വ്യൂസും ഒന്ന് നോക്കി. ഈ പുള്ളിക്കാർ 2-3 ദിവസത്തിന് മുമ്പങ്ങാണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത്, പക്ഷേ നോ വ്യൂസ് നത്തിങ്. പുള്ളിക്കാരിയുടെ ഒരു പൊസിഷൻ അനുസരിച്ച്, പുള്ളിക്കാരുടെ ആ ഒരു റീച്ച്, ഒരു റേഞ്ച് അനുസരിച്ച് പുള്ളിക്കാരിക്ക് കിട്ടേണ്ട വ്യൂ അല്ല അത്. പക്ഷെ ഇന്ന് ഒരു 3 hours മുമ്പ് അർജുന ഇട്ട വീഡിയോയുടെ വ്യൂസ് എന്ന് പറഞ്ഞ കിടുക്കി കിടുക്കാച്ച വ്യൂസ് ആണ് കേട്ടോ. ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്, വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ, ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതുപോലെ നമ്മുടെ അർജുനെ തന്നെ പറഞ്ഞ ഒരു കാര്യം, പുള്ളിക്കാരി അർജുനെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയാ, വെട്ടത്തിലെ ജഗതി ചേട്ടനെ പോലെ ഉണ്ട്. ആദ്യം ജഗതി എന്നാണ് സംബോധന ചെയ്തത്, പക്ഷെ അങ്ങനെ എനിക്കറിയില്ല എന്ത് ഉദ്ദേശത്തിലാകാൻ സംബോധന ചെയ്തതെന്ന്. വെട്ടത്തിലെ ജഗതി ചേട്ടനെ പോലെ ഉണ്ടെന്ന്, ഒരു ചെറിയ ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ജഗതി ചേട്ടന്റെ അത്രയും ലെവലിൽ അർജുന അപ്പൊ എത്തിച്ചു. അപ്പൊ അർജുൻ പ്രോ ആ ഒരു ലെവലിൽ എത്തി എന്നുള്ളതാണ് വാസ്തവം. പുള്ളിക്കാരി പറഞ്ഞത് നമ്മൾ നല്ല സെൻസിൽ എടുക്കണമല്ലോ അല്ലെ, എല്ലാം നല്ല സെൻസിൽ എടുക്കണം. അപ്പം അതാണ് അതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ജഗതി ചേട്ടന്റെ ആ ഒരു ലെവൽ നമ്മുടെ അർജുൻ പ്രോ എത്തി എന്നുള്ളതാണ് നമ്മുടെ വാസ്തവമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മള്
മറ്റുള്ളവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് മറ്റുള്ളവരുടെ ബോഡി ബോഡി ഷേപ്പിംഗ് ഒന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ദൈവം ഓരോ രീതിയാണ് കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? ഓരോ രീതികളാണ്. ഒരിക്കലും ഒരു വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ അതൊക്കെ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്റെ പേരിലാണെങ്കിലും ഏതൊരു ദേഷ്യത്തിന്റെ പേരിലാണെങ്കിലും മറ്റൊരു വ്യക്തിയുടെ രൂപത്തെ ഫിസിക്കൽ അപ്പിയറൻസിനെയൊക്കെ പറയാന്ന് വെച്ചാൽ അത് ഒരു നല്ലൊരു ക്യാരക്ടറിന്റെ ഉടമയ്ക്കൊന്നും പറ്റുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഒരു നല്ല ക്യാരക്ടറുള്ള ആളാന്നല്ല പറഞ്ഞത്, ഞാൻ മഹാമോശ ക്യാരക്ടറുള്ള ആളാണ്. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഒരാളുടെ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളുടെ അങ്ങനെ ഒരു അത് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പിന്നെ ആരാണ് ഫാൻ അർജുന്റെ വീഡിയോസ്? അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അർജുന്റെ വീഡിയോസ് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല എന്നാണ് പറയുന്നത്. വീഡിയോ ഫുക്രുവിന്റെ വീഡിയോ എങ്ങനെ ഫുക്രു ചെയ്ത് ഇഷ്ടപ്പെടുന്ന വെച്ചപ്പോ ഇഷ്ടപ്പെട്ടു. ഫുക്രു ചേട്ടന്റെ വീഡിയോസ് സൂപ്പർ ആയിരുന്നു. ഫുക്രു ചേട്ടന്റെ വീഡിയോസ് അടിപൊളിയായിരുന്നു. നമുക്ക് ഇപ്പത്തെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഇഷ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പന്റെ പ്രായമുള്ള ചവിട്ടുക, ഇടിക്കുക, തൊഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മുടെ ഹീറോസ് അല്ലെ. നമുക്ക് അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ അർജുൻ മച്ചൻ, മച്ചൻ അത് അതിന്റേതായ ലെവലിൽ എടുത്തു. കാരണം നമ്മുടെ ലിന്ദു റോണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒന്ന് പോവച്ചേ, ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. അർജുൻ മച്ചൻ അത് തന്നെ അതിന്റെ ലെവലിൽ എടുത്തു. അപ്പൊ അത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. മച്ചാ കാര്യമില്ല, കാരണം മില്യൺസ് ഓഫ് മില്യൺസ് വ്യൂവേഴ്സും എന്താ ലവേഴ്സ് ഒക്കെ ഉള്ള പുള്ളിയാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് പുള്ളിയോട് സ്നേഹം തോന്നിപ്പോവും. അത്ര എത്തി നിൽക്കുന്ന പുള്ളിക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഞാനിപ്പോ ഇത് പറയാൻ നിങ്ങളോട് കാരണം വേറൊന്നുമല്ല, എല്ലാവരും നെഗറ്റീവ് വൈബ്സ്, നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി വെക്കുക, പോസിറ്റീവ് ആയിട്ട് എടുക്കുക. കാരണം അതിങ്ങനെ പെരുകുന്ന എന്താണെങ്കിൽ ഈ കൊറോണ എന്ന് പറയുന്ന മാരകമായ രോഗം ഇപ്പൊ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. നാളെ വേറെ വരും, അത് കഴിഞ്ഞ് വേറെ വരും. നമ്മുടെ ചിന്താഗതിയിൽ ഇങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ പോവുകയാണെങ്കിലും നാളെ നാളെ വേറെ വേറെ ഓരോ അവസ്ഥകൾ നമ്മുടെ ലോകത്തിന് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരും നെഗറ്റീവ്നെസ് ഒക്കെ മാറ്റി വെച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് സമൂഹത്തിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കിട്ടും, നെഗറ്റീവ് വൈബ്സ് കിട്ടും. നമ്മൾ അതിനെയൊക്കെ റിജക്ട് ചെയ്ത് പോസിറ്റീവ് തരത്തിലോട്ട് എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു വ്യക്തി നമ്മൾ ഉന്നതരാണെങ്കിൽ, നമ്മളൊരു ലെവലിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിനീതനാവാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹിക്കുക, എല്ലാവരും സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. അപ്പൊ ഈ കൊറോണ പോലുള്ള വലിയ വലിയ രോഗങ്ങളൊന്നും ഇനി ലോകത്തിലേക്ക് വരത്തില്ല എന്നുള്ളതാണ്. പോയി കിടന്നു ഉറങ്ങുവേട്ടെ, പ്ലീസ്. പിന്നെ വേറെ എന്താ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സബ്സ്ക്രൈബ് ബട്ടൺ, അതുപോലെ ബെല്ലൈക്കൺ, ഓൾ എന്ന ഓപ്ഷൻ എല്ലാം നിങ്ങൾക്കറിയാം. എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് പോവുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം, ആരെയും നിർബന്ധിക്കത്തില്ല കേട്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ വീഡിയോസ് വരുമ്പോൾ കാണുക. പിന്നെ പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക. പോസിറ്റീവ് ആക്ഷൻ മാത്രം എടുക്കുക, നെഗറ്റീവ് ആക്ഷൻ അവോയ്ഡ് ചെയ്യുക. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്മാർട്ട്. ഓക്കെ, നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുക. നമ്മുടെ കൊച്ചിനെ കണക്ക് നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുക. എല്ലാ ലേഡീസും നല്ല സ്മാർട്ടായിട്ടിരിക്കുക. സ്മാർട്ടായിട്ടിരിക്കുന്ന കാണുമ്പോഴാണ് ഒരു സൗന്ദര്യം, ഒരു ഭംഗി. അപ്പൊ എന്താ പറയുക, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ് ബൈ.